ഹായ് ഹായ് ഹലോ. ഹലോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കാര്യമായിട്ട് വന്നത്. കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാ കേട്ടോ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള അതിൻ്റെ ഗൗരവം പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. ഒച്ച വരുന്നില്ല, എന്തോ പറ്റി. തൊണ്ടയ്ക്ക് നേരത്തെ എരിവുള്ള പച്ചമുളക് ചീരമുളക് കടിച്ചു. അമ്മ അമ്മ നല്ല കടലയും പിന്നെ ഈ കായുടി പുഴുക്ക് ഉണ്ടാക്കി. ഞാനെന്താ കഴിഞ്ഞു വെച്ചാല് മൊബൈൽ ഉണ്ടായിരുന്നു കയ്യില്, വെറുതെ ആയിരിക്കും നോക്കി. ഇങ്ങനെ എപ്പോ ചോർന്നും ഉണ്ടാവും മൊബൈല്. നാവിന്റെ അടിയിലായി പോയി. എരിഞ്ഞിട്ട് എന്റെ അമ്മ ശരിക്കില്ലേ മാവുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വന്ന്. സത്യം ഞാൻ കണ്ടിട്ടെങ്കിൽ സങ്കടം. എന്നിട്ട് ഇവിടെ അമ്പിൽ വന്നിട്ടാണ്. നിങ്ങൾ അഭിനയിക്ക, നിങ്ങൾ അഭിനയിക്കാണോ? ചവിട്ടിയ കല്ലോട്ട് കിട്ടാൻ തോന്നി. അല്ല കേട്ടോ, അല്ല. അപ്പൊ നമുക്ക് എന്തായാലും എന്താക്കാം. അപ്പൊ നമുക്ക് നമ്മളെ കാര്യം പറയാം. ആ കാര്യം പറയാല്ലേ. ഹലോ, ഹലോ. വെൽക്കം ബാക്ക് ടു ഇവാസ് വേൾഡ്. അപ്പൊ എന്താ പറയാ, ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണുന്ന വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അവര് ഷെയർ ചെയ്യുക, ഞാൻ പറയട്ടെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ വിടുന്നില്ല. അപ്പൊ എന്താ സംഭവം പറയാനുള്ളതെന്ന് വെച്ചാല് പിന്നെ കുറച്ച് നമ്മളെ വീഡിയോസ് ഒക്കെ കുറെ ഇടാണ്ടായി പോയല്ലോ. അതെന്താന്ന് വെച്ചാല് ഇതിന്റെ പണിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് തന്നെ ഇടാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. അതാണ് കാര്യമായിട്ട് പ്രശ്നം. പത്ത് മണി 11 മണിക്ക് കഴിഞ്ഞിട്ടാണ് വീട്ടില് വരിക. അപ്പൊ പിന്നെ ഈ ക്ഷീണം ഇപ്പൊ തന്നെ കണ്ടതാണ്ടില്ലേ, ഉറക്കത്തിന്റെ ഒരു ഇതുണ്ടാവും. വേറെ എന്താ കൊറേ ദിവസം ആ അതന്നെ കൊറേ ദിവസമായിട്ട് പിന്നെ ഉറക്കത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം കാരണം വീഡിയോ നമുക്ക് ശരിക്കും ഇടാൻ പറ്റിയില്ല. ഭയങ്കര ഡിലേ ആയിപ്പോയി. അപ്പൊ ഇനി അങ്ങോട്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം എന്താണ് വിചാരിക്കുന്നത് വെച്ചാല് കൊതുകുടെ മാഷെ പറ അല്ല. അപ്പൊ എന്താ വിചാരിക്കുന്ന വെച്ചാല് ആ മാറിപ്പോയതാട്ടോ. അപ്പൊ ഇത് അതെന്താ അറിയോ, മറ്റേ വന്നത് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ഫോണൊന്നും എടുത്തിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാട്ടോ. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ നമ്മള് വീഡിയോ ഒന്നിനാടെ നേടവിട്ട ദിവസം ഇട്ടാലോ അത് വിചാരിക്കാം. അപ്പൊ ദിവസം ഇടാൻ പറ്റിയില്ല, അഥവാ ഇപ്പൊ വർക്കിന്റെ ഒക്കെ തിരക്കില്ല ചേട്ടാ. അപ്പം പണിയുടെ തിരക്ക് അങ്ങനെ വരും. പിന്നെ നമ്മളെ നെറ്റിന്റെ കാര്യമാണല്ലോ, ഭയങ്കര ക്ഷാമാണ്. സംഭവം നെറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ രണ്ടാളെ ഫോണിൽ നെറ്റൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ എന്താണെന്നറിയോ, റേഞ്ച് ഇല്ല. നമ്മളിപ്പോലും 2 GB 3 GB ഉള്ള സാധനം അപ്ലോഡ് ചെയ്യട്ടെ. രാവിലെ 9 മണിക്ക് ഇടുവാ ഞാന്, 9 മണിക്ക് ഇട്ടാലും വൈകുന്നേരം 6 മണി ആയാലും ഇത് പോസ്റ്റ് ആവൂല, നമുക്ക് സങ്കടാവും. ഒന്ന് രണ്ട് ഒരു ജിബി ആവുമേ, എന്നിട്ട് പിന്നെ ഒറ്റയായിരിക്കും പോലും 400 MB ഒക്കെ ആവും. അങ്ങനത്തെ വലിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നരാടേം വീഡിയോ ഇടാനാണ് ഇപ്പൊ നമ്മള് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ കൂടെ ഇഷ്ടം നോക്കല്ലേ, നിങ്ങളെല്ലാരും ഇഷ്ടല്ലേ, നമ്മളെ ഇഷ്ടം. അപ്പൊ അങ്ങനെ വിചാരിക്കും. അതാവുമ്പോ എന്താ വെച്ചാൽ പണിയുടെ കാര്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അഥവാ ഇപ്പൊ ഇന്നിപ്പൊ വീഡിയോ ഇന്നുണ്ട് നാളല്ല, ഇന്നുണ്ട് നാളല്ല, അങ്ങനെയല്ലേ? അങ്ങനത്തെ ആണ് അപ്പമ്പക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാലോ. പിന്നെ അതാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ വെച്ചാൽ നമ്മള് ഡെയിലി വ്ലോഗ് ഇടുമ്പല്ലേ എന്ത് കണ്ടന്റാ ഉണ്ടാക്കുക. ഒന്നാമത് വീട്ടിലിരിക്കുന്ന ഞാനും ഇവയും പണിക്ക് പോയിട്ട് വരുന്ന അച്ചുവേട്ടനും ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഞായറാഴ്ച. പക്ഷെ അപ്പൊ പോകാനുള്ളൊരു സംഭവത്തിലല്ലല്ലോ കൊറോണ. അതാണ് കൊറോണന്റെ ഒരു പ്രശ്നം കൂടുതൽ കൂടുതലൊക്കെ ആയി വരുന്ന കാരണം. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇന്നും ഞങ്ങളെ തന്നെ കണ്ടിട്ട് ഇങ്ങക്കും ഇല്ലാച്ചയുടെ ബോറടിക്കൂലേ. ഈ ഒന്ന് നല്ല രീതിയിൽ ചിരിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ തന്നെ ഇവനെ ഉറക്കിട്ട് ചെയ്യുമ്പോൾ അത് നടക്കൂല. ശരിക്കും ഇപ്പോഴും ഞങ്ങളുണ്ടല്ലോ ഇവനെ ഉറക്കിട്ടാ സംസാരിക്കുന്നത്. അപ്പം ഇവ വേറെ ആരുടെ അടുത്ത് നിൽക്കുകയാണെങ്കിലും അമ്മേന്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും ഇവയ്ക്ക് ക്യാമറ കണ്ടാൽ നമ്മളെ മുമ്പിൽ വരണം. അപ്പൊ വെറും കച്ചറ പിക്ചറായിരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് ശരിക്കും സത്യം നമ്മള് സന്തോഷം എക്സ്പ്രസ് കാണിക്കാൻ പറ്റുന്നില്ല. ശരിക്കുന്നുണ്ടെങ്കിലും കൂടി അത് ഉള്ളിലാണ് ഒതുക്കി പിടിക്കും, കാരണം മോള് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവും. അപ്പം അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടുള്ളത് നല്ല രീതിയിൽ ചെയ്യാൻ, പൊളിച്ചെടുക്ക് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. പിന്നെ അത് മാത്രല്ല, പിന്നെ രണ്ടുമൂന്ന് വേറെ രണ്ടുമൂന്ന് കാര്യം കൂടി നമ്മള് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. നമ്മളെ ഏറുമാടത്തിന്റെ കാര്യം ഏകദേശം തീരുമാനമായി, അത് കെട്ടാനുള്ള സ്ഥലമല്ല. പക്ഷെ വാർപ്പിന്റെ മുളകൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്താ പറയാ, നമുക്ക് കാട് ഒരു എന്താ പറയാ പ്രൈവസി കുറച്ചുകൂടി കൂടുതൽ കിട്ടും. പിന്നെ അതെ കാണാനൊരു രസമാണല്ലോ. പിന്നെ നമ്മളെ റൂം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
കോഴിക്കോടൻ ഭാഷ പറഞ്ഞാല് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയിപ്പുള്ള രൂപത്തില് എന്താ പറയുക, പെയിന്റ് അടിച്ച് അത് നോക്കിയാലും മാറ്റുന്ന ആഗ്രഹമുണ്ട്. അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, കലാകാരനാണ് ഞാനൊരു കലാകാരൻ ഒക്കെ വരച്ചിട്ട് ചെയ്യും, അതൊക്കെ ഒന്ന് റെഡി ആക്കണം. പിന്നെ പെന്നും പെൻസിലും കളറും എടുത്തിട്ട് ഫുള്ള് വരഞ്ഞിട്ട് നമ്മളെ റൂം മാത്രല്ല കേട്ടോ, ഡൈനിങ് ഹാള്, കോലാഹലം. പിന്നെ ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട്, നല്ല രസമാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെറിയ സമ്മ അടിച്ചതുകൊണ്ട് തന്നെ ഇവിടെ സമ്മ എന്ന് പറയുന്ന അല്ല, വൈറ്റ് സിമെന്റ് പിന്നെയാണല്ലോ ഒന്ന്, അത് കുരു ആദ്യം പിടിക്കുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ സിമെന്റ് വൈറ്റ് സിമെന്റ് അടിച്ചു പിന്നെ അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചതുകൊണ്ട് ഇത് പൊളിഞ്ഞു തരാൻ തുടങ്ങി. അതായത് ഒരു ഫോട്ടോ ഞാൻ പറയുമ്പോൾ രണ്ടു മൂന്ന് ഫോട്ടോ നമ്മളെ കല്യാണ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഇവളെ ഒട്ടിച്ചാട്ടോ കുരിസ കണ്ട്രോൾ, എന്നിട്ട് കുടിച്ച് മറിച്ചിട്ട് അപ്പടി അതിന്റെ മുകളിൽ പെയിന്റ് ഒക്കെ പൊളിഞ്ഞു വന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോന്റെ കാര്യം നമ്മള് സത്യം പറഞ്ഞ നമ്മൾ എത്ര വീഡിയോസ് ഇട്ടു അറിയാം, 102 വീഡിയോസ് ഇട്ടിട്ടോ, 102, ഒന്നും രണ്ടും അല്ല 102. നമ്മൾ ഇതുവരെ ക്ലിക്ക് ആയില്ല, ക്ലിക്ക് ആവച്ച അങ്ങനെ അല്ല കേട്ടോ. ഏകദേശം ലെങ്ത് ഉള്ള ഒരു 10-20 മിനിറ്റ്, 18 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇട്ടതൊക്കെ. അല്ല ചേട്ടാ, പഴയ ഷോർട്സ് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 3-4 എണ്ണം മാത്രമേ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, എന്റെ കാലി പോകത്തി, അപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും എന്താ പറയാ ഒന്ന് ക്ലിക്ക് ആവും ക്ലിക്ക് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഉദ്ദേശിച്ചത്. പിന്നെ വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് അറിയോ, 1400 സംതിങ് ആൾക്കാരില്ലേ, ഓർക്ക് വേണ്ടിട്ടാണ്. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ അങ്ങോട്ടുള്ള വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തിച്ചിലൊക്കെ നടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യാം. പിന്നെ നമ്മള് ടൈം ഇതുവരെ ഫിക്സ് ചെയ്തിട്ടോ, നമുക്ക് ഏത് സമയത്താണോ പോസ്റ്റ് ചെയ്യാനിട്ട് അത് നെറ്റ് ഒക്കെ ഉണ്ടായിട്ട് പോസ്റ്റ് ആകുന്നത് അതാണ് നമ്മളെ ടൈം. അപ്പൊ നമുക്ക് ടൈം മാറ്റി പിടിക്കണ്ടേ അല്ലേ. ഈ ടൈം മാറ്റി പിടിക്കാൻ പറ്റാതെ എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇനി പൊന്നാടനാകുമ്പോ കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടാവില്ല. പിന്നെ പറഞ്ഞാൽ ഏത് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് പറയാട്ടോ, എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം, എങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മള് ചെയ്യണ്ടെന്നൊക്കെ കമന്റ് ചെയ്യട്ടോ. ഞങ്ങൾക്കൊന്നും അറിയില്ല, പിന്നെ നമ്മളെ കൊറേ ഫാൾട്ടുകൾ ഉണ്ട്, അതൊക്കെ ഇനിയുള്ള ഫാൾട്ടുകൾ എന്തായാലും എന്താ പറയാ ചൂണ്ടിക്കാണിച്ചു തരാ. അപ്പം നിങ്ങളൊക്കെ തന്നെയല്ലല്ലോ, വേറെ ആരില്ലല്ലോ പറഞ്ഞുതരാന്ന്. അപ്പൊ നിങ്ങളെ കഴിയുന്നതും എന്താ പറയാ നമ്മള് ഭാഗത്തിനി എന്താ പറയാ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുന്ന സെപ്പറേറ്റ് അല്ല ഏത് സമയത്താണ് വീഡിയോ ഇട്ടാലാണ് ഇപ്പൊ ഏത് സമയത്താണ് നമ്മള് വീഡിയോ ഇടേണ്ടതും ഏത് സമയത്ത് ഇട്ടാണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ എന്താ പറയാ കൂടുതൽ സൗകര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലാവാതെ വിവരം വിദ്യാഭ്യാസമല്ലല്ലോ, ഇങ്ങനെ പോയല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടോ, നാളെ തൊട്ട് ഞാൻ പഠിക്കുക കേട്ടോ. നാളെ എനിക്ക് February 1st എക്സാം ആണ്. അപ്പൊ ഞാന് നാളെ തൊട്ട് ഞാൻ മര്യാദക്ക് പഠിക്കാൻ പോകും. രണ്ടു കൊല്ലം മുമ്പ് പോയത് അപ്പഴാ എക്സാം. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഞാൻ ഒന്നും ഡെലിവറി ആയിട്ട് എക്സാം എഴുതാൻ പോകണം, എക്സാം എഴുതാൻ പോണേട്ടോ. എന്തായാലും എക്സാം ഒക്കെ ഉണ്ട്, നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യണം. അതാണ് ഒന്നാമൊന്നും എല്ലാം ഒന്നിനും ഇടപെട്ട ദിവസം. പിന്നെ ചെയ്യുമ്പോ വെറും കച്ചറിനൊരു സ്ഥലത്ത് ഇരിക്കാൻ സമയക്കുള്ള അങ്ങനെയാണ്. അപ്പൊ ഓളെ കൂടെ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം എന്താ പറയാ, നടക്കുന്നില്ല, എങ്ങനെ നോക്കിട്ട്. പിന്നെ അച്ചടം ഭാവം പണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും സമയമില്ല. ഇപ്പൊ തന്നെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഒരു 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടേളൂ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് സങ്കടമാകും, അവിടെ ബോറടിച്ച് ഞാൻ മുരടിച്ച് പോകും അവിടെ ഇരുന്നിട്ട്. അല്ലെങ്കിലും വില ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞല്ലോ, ശരിക്കും ഒരു രാവിലെ പോകും, ശരിക്കും 7 മണിക്ക് പോയാല് വൈകുന്നേരം രാത്രി 10 മണി. അവരെ ഞാനും ഇവിങ്ങനെ കണ്ണും നട്ട് കാത്തു കുത്തിക്കൂട്ടെ. ഏറ്റവും വലിയ സങ്കടം എന്താ പറയാ, ചെറുത് ഉറങ്ങാണ്ടിരിക്കുക, ഓളെ ഉറങ്ങാണ്ട് ഇങ്ങനെ കാത്തു കുത്തിരി അച്ഛൻ വരുന്നു.
എന്നിട്ട് വന്നിട്ട് ഉറങ്ങും. അപ്പൊ ഒന്ന് കളിപ്പിക്കാനോ സംസാരിക്കാനോ സമയം ഉണ്ടാവില്ല. പിന്നെ ഞാനും ആണേലും വേഗം കച്ചവടം കുളിച്ച് ഫുഡ് കഴിച്ച് വേറെ വർത്തമാനം പറയാനോ കുറച്ച് സമയത്ത് മാത്രമേ നമ്മള് വർത്തമാനം പറയാൻ. ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറയണം, ഞങ്ങളിങ്ങനെ തുറന്ന് സംസാരിക്കാത്തോണ്ട് അങ്ങനെ കുറെ സമയം സംസാരിക്കും. പക്ഷെ അതൊന്നും ഇപ്പൊ കുറെയായിട്ട് ഇല്ലാണ്ടായി പോയത് കൊണ്ട് മിസ്സായതുകൊണ്ട് തന്നെ പോയില്ലാണ്ട് വേറെ രക്ഷയല്ല. അതുകൊണ്ട് തന്നെ പോയി. എന്തായാലും ഇനിയിപ്പോ അങ്ങോട്ട് എങ്ങനെയായാലും നമ്മള് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ വേറെന്താ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും പറ്റുന്ന ടൈം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഏത് വീഡിയോസ് ആ ചെയ്യണം നിങ്ങൾ സജക്ട് ചെയ്താല് ഞങ്ങള് ഞങ്ങൾക്ക് അല്ല, വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ബാക്കി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടെന്ന് നോക്കണ്ട, അങ്ങനെ മനുഷ്യ സഹജമല്ലോ. അപ്പൊ എന്തായാലും ഇനി മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം. ഇപ്പൊ തന്നെ കണ്ടോ എന്റെ കണ്ണ് കണ്ടോ ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ പിടിച്ചു നോക്കാം. അപ്പൊ എന്തായാലും ഇനി നല്ല രീതിയിൽ മുമ്പോട്ട് നമ്മള് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച്. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനല്ല. എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇനിയിപ്പോ ഞങ്ങൾ പറയുന്നതിലെന്തോ തെറ്റുണ്ടെങ്കിൽ അത് പറയാം, ശരിയാണെങ്കിൽ ശരിയെന്ന് പറയാം, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം. നമ്മൾ ഏത് സ്വീകരിക്കും? കാരണം തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന യഥാർത്ഥ ശരി പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാന്ന് പറയാം വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയൊരു ഗുഡ് നൈറ്റ്. ടാറ്റ. ഇനി രാവിലെ, നാളെ രാവിലെ പോസ്റ്റ് ആകുന്നത്, അതുകൊണ്ട് രാവിലെ കാണുന്നവർക്ക് ഒരു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാവിലെ. ഗുഡ് മോർണിംഗ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.